നമസ്കാരം. ഓട്ട പ്രദർശനത്തിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. നമ്മുടെ സമുദ്ര അതിർത്തിയിൽ നിന്ന് ഒരു ദുഃഖകരമായിട്ടുള്ള വാർത്തയാണ് ഇപ്പോൾ വന്നിരിക്കുന്നത്. ഇന്ന് വെളുപ്പിനെ നടന്ന സംഭവമാണ്. നമ്മുടെ തന്നെ ചില മത്സ്യത്തൊഴിലാളികൾ തമിഴ്നാട്ടിൽ നിന്നുള്ളവരാണ്. അവർ ആഴക്കടൽ മത്സ്യബന്ധനത്തിന് പോയിരുന്നു. അവർ അതിർത്തി സമുദ്ര അതിർത്തി കടന്നു എന്ന കാരണം പറഞ്ഞുകൊണ്ട് ശ്രീലങ്കൻ നാവികസേന അവർക്ക് നേരെ വെടി ഉതിർക്കുകയുണ്ടായി എന്ന ദുഃഖകരമായിട്ടുള്ള വാർത്തയാണ് വന്നിരിക്കുന്നത്. അതിൽ നാഗപട്ടണം സ്വദേശിയായിട്ടുള്ള കലേശെൽവന് പരിക്ക് പറ്റി എന്ന റിപ്പോർട്ടുകളുമുണ്ട്. നമുക്കറിയാം, ഏവർക്കും അറിയാവുന്ന പോലെ ഏതാനും വർഷങ്ങൾക്ക് മുമ്പ് നമ്മുടെ കൊല്ലങ്കാരായിട്ടുള്ള രണ്ട് മത്സ്യത്തൊഴിലാളികൾക്ക് ഇതേപോലെ തന്നെ ഇറ്റാലിയൻ കപ്പലിൽ നിന്ന് അവരുടെ സേനാംഗങ്ങൾ വെടിവെക്കുകയും രണ്ടു പേർ കൊല്ലപ്പെടുകയൊക്കെ ഉണ്ടായി. ഒരുപാട് കേരളത്തിൽ തന്നെ ഇന്ത്യയിലാകെ ഒരുപാട് കോളിളക്കം സൃഷ്ടിച്ച ഒരു സംഭവമായിരുന്നു അത്. എന്തായാലും ഇതിൽ ജീവഹാനിയൊന്നുമില്ല, പക്ഷേ സമുദ്ര അതിർത്തി ലംഘിച്ചു എന്ന കാരണത്താലാണ് ശ്രീലങ്കൻ നാവികസേന വെടിവെച്ചത് എന്ന് പറയപ്പെടുന്നു. എന്തായാലും ഈ വിഷയത്തിൽ ഇന്ത്യയുടെ ഭാഗത്തു നിന്ന് അന്വേഷണം ഉണ്ടാവുമെന്ന് നമ്മുടെ അധികൃതരും അറിയിക്കുന്നു. മറ്റൊരു വാർത്തയിലേക്ക് പോയി കഴിഞ്ഞാൽ നാദൃശ ആകെ പുലിവാല് പിടിച്ചിരിക്കുകയാണ് എന്ന് തന്നെ പറയാം. നാദൃശ രണ്ട് സിനിമകൾ സംവിധാനം ചെയ്യുന്നുണ്ട്. അതിൻ്റെ രണ്ടും പേരാണ് പ്രശ്നം. ഒന്ന് കേശു ഈ വീടിൻ്റെ നാഥൻ എന്നാണെങ്കിൽ മറ്റൊന്ന് ഈശോ നോട്ട് ഫ്രം ദി ബൈബിൾ എന്ന് ആദ്യമിട്ടു, പിന്നീട് നോട്ട് ഫ്രം ദി ബൈബിൾ മാറ്റിയിട്ട് ഈശോ മാത്രമാകി. ഒന്നിൽ ദിലീപും മറ്റൊന്നിൽ ജയസൂര്യയുമാണ് നായകൻ. ഇതൊന്നുമല്ല ഇപ്പോഴത്തെ വിഷയം. അദ്ദേഹം ഇതിനെപ്പറ്റി ഒരു പോസ്റ്റ് ഇട്ടിരുന്നു. ആ പോസ്റ്റിൽ ആദ്യം ഈശോയെ, അതായത് യേശുവിനെ, ദൈവപുത്രൻ എന്നാണ് സംബോധന ചെയ്തിരുന്നത്. പക്ഷേ അപ്പോൾ ചില ഖുർആൻ വിശ്വാസികൾക്ക്, അതായത് മുസ്ലിം നാമധാരികൾക്ക്, ആ ഒരു പ്രയോഗം ഇഷ്ടപ്പെട്ടില്ല. അവർ പറയുന്നു ഖുറാനിൽ പ്രവാചകൻ എന്നാണ് യേശുവിനെ പറയുന്നത്, അതുകൊണ്ട് അത് മാറ്റണം എന്നുള്ള രീതിയിൽ. അദ്ദേഹം അത് കേട്ടപാടെ ദൈവപുത്രൻ എന്നത് മാറ്റി പ്രവാചകൻ എന്ന് മാറ്റുന്നു. വീണ്ടും വിചാരം തോന്നിയിട്ട് വീണ്ടും പ്രവാചകൻ മാറ്റി ദൈവപുത്രനാക്കുന്നു. അങ്ങനെ ഏതിൽ നിലയുറപ്പിക്കണം എന്നറിയാത്ത രീതിയിൽ ആകെപ്പാടെ ആശയക്കുഴപ്പത്തിലായിരിക്കുകയാണ് നാദൃശ എന്ന വ്യക്തി. അദ്ദേഹം ഇതിനു മുമ്പ് ഇത്തരം കാര്യങ്ങളിലൊന്നും ചെന്ന് തലയിട്ട് പെട്ടുപോയിട്ടുള്ള ഒരാളല്ല. പക്ഷേ ഇപ്പോൾ എന്തുകൊണ്ടോ ഇത്തരം ചില കാര്യങ്ങളിലൊക്കെ ചെന്ന് അറിയാതെയാണെങ്കിലും അറിഞ്ഞാണെങ്കിലും ചെന്ന് തലയിട്ടു ഊരിപ്പോകാൻ പറ്റാത്ത രീതിയിൽ പെട്ടുകിടക്കുകയാണ് എന്നതാണ് ഇപ്പോൾ വരുന്ന ചില രസകരമായിട്ടുള്ള കാര്യങ്ങൾ. എന്തായാലും നാദൃശയെ പോലെയുള്ള ഒരാൾ ഒരു നിലപാടെടുത്താൽ അതിൽ ഉറച്ചു നിൽക്കാൻ പറ്റുന്നില്ല എങ്കിൽ, സ്വന്തം വിശ്വാസം മുറുകെ പിടിച്ചുകൊണ്ട് തന്നെ നിൽക്കുന്ന ഒരാളാണ് എങ്കിൽ മറ്റ് അന്യ മതസ്ഥരുടെ വികാരം കഴിവതും വ്രണപ്പെടുത്താതിരിക്കാൻ ശ്രമിക്കുക എന്ന് മാത്രമേ പറയാനുള്ളൂ. ഇനി നമ്മുടെ കേരളത്തിലെ കോവിഡ് കേസുകൾ പറയുന്നതിന് മുമ്പ് തന്നെ, ഒരു മാസം കോവിഡ് കാരണം മരിക്കുന്നവരുടെ എണ്ണം നമ്മളൊക്കെ വിചാരിക്കുന്നതിലും കൂടുതലാണെന്ന് ഏവർക്കും അറിയാം. ഒരു ദിവസം തന്നെ 100-150 പേര് വെച്ച് ഒരു മാസം കണക്ക് കൂട്ടുമ്പോൾ തന്നെ നമുക്കറിയാം എത്രമാത്രം വലിയൊരു സംഖ്യയാണ്, എത്ര ആളുകളാണ് നമ്മളിൽ നിന്ന് ഒരു മാസം വിട്ടുപോകുന്നത് കോവിഡ് എന്ന അസുഖം മൂലം. പക്ഷേ ഈ കോവിഡ് എന്ന ഈ മഹാമാരി കാരണം, നമ്മുടെ സർക്കാരിൻ്റെ വികലമായിട്ടുള്ള നയങ്ങൾ കാരണം, അല്ലെങ്കിൽ കോവിഡ് പ്രോട്ടോകോൾ എന്ന് പറഞ്ഞ് കോവിഡ് നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തുകയും ആ ഒരൊറ്റ കാരണം കൊണ്ട് തന്നെ ജീവിക്കാൻ മറ്റ് മാർഗമില്ലാതെ, സാമ്പത്തിക ഞെരുക്കത്തിൽ അകപ്പെട്ട് മറ്റ് മാർഗമൊന്നുമില്ലാതെ ജീവൻ ഒടുക്കുന്നവരുടെ എണ്ണവും കൂടിക്കൂടി വരികയാണ് ഓരോ ദിവസവും. ഇപ്പോഴത്തെ ഒരു കണക്കനുസരിച്ച് 3 ദിവസത്തിൽ ഒരിക്കൽ ഒരാൾ വീതം ആത്മഹത്യ ചെയ്യുന്നു എന്നാണ് കണക്ക്. ദാ ഇന്നും വളരെ ദുഃഖകരമായിട്ടുള്ളൊരു വാർത്ത തൃശ്ശൂരിൽ നിന്ന് വന്നിരിക്കുന്നു. ഒരു അമ്മയും മകനും ആത്മഹത്യ ചെയ്തിരിക്കുന്നു. അവരുടെ ഈ അമ്മ എന്ന് പറയുന്ന ആളുടെ ഭർത്താവ് ഏതാനും നാളുകൾക്ക് മുമ്പ് കോവിഡ് മൂലം മരിച്ചിരുന്നു. അതിനുശേഷം അവർ വളരെ ദുഃഖാർത്ഥിയായിരുന്നു. ആ സങ്കടം സഹിക്കാനാവാതെ ഇപ്പോൾ അവർ അമ്മയും മകനും കൂടി, ഏക മകനും കൂടി ആത്മഹത്യ ചെയ്തിരിക്കുന്നു എന്ന വളരെ വിഷമകരമായിട്ടുള്ളൊരു വാർത്തയും കൂടെ വന്നിരിക്കുകയാണ്. നമ്മുടെ ഈ കേരളത്തിൻ്റെ ഭരണാധികാരികൾ ഇനിയെങ്കിലും കണ്ണുകൾ തുറന്ന് അവരുടെ ആ ദുർവാശിയും ആ ദുരഭിമാനമൊക്കെ വെടിഞ്ഞ് ജനങ്ങൾക്ക് ഉപകാരപ്രദമായിട്ടുള്ള രീതിയിൽ പുനഃക്രമീകരണം നടത്തേണ്ടതാണെങ്കിൽ അങ്ങനെ തന്നെ ചെയ്യണം. അതിന് ഇനിയും ഒട്ടും അമാന്തിക്കരുത് എന്ന് മാത്രമേ പറയാനുള്ളൂ. ഇനി നമ്മുടെ സംസ്ഥാനത്തെ കോവിഡ് കണക്കുകൾ പറയുകയാണെങ്കിൽ, ഇന്നും 10,000 മുകളിൽ തന്നെയാണ്. 13,984 പേർക്കാണ് കോവിഡ് പോസിറ്റീവായത്. 10.93% ആണ് ടെസ്റ്റ് പോസിറ്റിവിറ്റി നിരക്കുന്നത്.
118 പേര് ഇന്നും മരണപ്പെട്ടതായിട്ടാണ് റിപ്പോർട്ട്. കേരളത്തിൻ്റെ കോവിഡ് പ്രതിരോധം വളരെ മികച്ചതാണ് എന്ന് കാണിക്കാൻ വേണ്ടിയിട്ട് ദേശാഭിമാനിയും അല്ലെങ്കിൽ അതുപോലുള്ള പാർട്ടി പത്രങ്ങളൊക്കെ ഇവിടെയാണ് കോവിഡിനെ ഏറ്റവും കൂടുതൽ കണ്ടുപിടിക്കുന്നത്. അതുകൊണ്ട് ഞങ്ങളാണ് നമ്പർ വണ്ണായിട്ട് ഇപ്പോഴും നിൽക്കുന്നത് എന്ന് തള്ളിമറിക്കുന്നുണ്ട്. ദയവു ചെയ്ത് എല്ലാ മലയാളികളും നിങ്ങളെപ്പോലെ വിഡ്ഢികളാണ് എന്ന് കരുതരുത്. കാര്യം നിങ്ങൾ പറയുന്നത് പോലെ മറ്റ് സംസ്ഥാനങ്ങൾക്ക് ഒരുപക്ഷെ കോവിഡ് കേസുകൾ ഒളിച്ചു വെക്കാൻ ആയേക്കും, പക്ഷേ കോവിഡ് മരണങ്ങൾ അവർക്ക് ഒളിച്ചു വെക്കാനാവില്ലല്ലോ. ഇവിടെ തന്നെ കോവിഡ് മരണങ്ങൾ നോക്കൂ, 100 മുകളിൽ നിൽക്കുകയാണ്. മറ്റൊരു സംസ്ഥാനങ്ങളിലും കോവിഡ് മരണങ്ങൾ ഇങ്ങനെ പറയുന്നില്ല. കോവിഡ് മരണങ്ങൾ ഒളിച്ചു വെക്കാനാവില്ല. പ്രത്യേകിച്ചും സുപ്രീം കോടതി ഒരു പരാമർശം വിധി വന്നതിന് ശേഷം, കാര്യം കോവിഡ് മൂലം മരിക്കുന്നവർക്ക് നഷ്ടപരിഹാരം ഉണ്ട് എന്ന് ഉറപ്പായതിനു ശേഷം കോവിഡ് മൂലം മരിച്ചാൽ ആരെങ്കിലും കോവിഡ് മൂലം മരിച്ചതല്ല എന്ന് പറഞ്ഞ് അത് ഒളിച്ചു വെക്കുമോ? തീർച്ചയായിട്ടുമില്ല. കുറഞ്ഞ പക്ഷം അവരുടെ കുടുംബക്കാരെങ്കിലും പറയും. സ്വാഭാവികമായിട്ടും കോവിഡ് മൂലം മരിക്കാത്ത ആൾ പോലും എങ്ങനെയെങ്കിലും കോവിഡ് മൂലം മരിച്ചതായിട്ട് കാട്ടി ആ ലിസ്റ്റിൽ കയറിപ്പറ്റാൻ ശ്രമിക്കുമ്പോൾ മറ്റ് സംസ്ഥാനങ്ങൾ കോവിഡ് മൂലമുള്ള മരണങ്ങൾ ഒളിച്ചു വെക്കും എന്നാണ് നിങ്ങൾ കരുതുന്നതെങ്കിൽ നിങ്ങളുടെ അത്രയും ബുദ്ധിശൂന്യരല്ല മറ്റ് മലയാളികൾ എന്നെങ്കിലും നിങ്ങൾ മനസ്സിലാക്കുക. വെബ് ഡെസ്ക്, തത്വമയി ന്യൂസ്. മിസ്റ്റർ രാജേഷ് പിള്ള നേതൃത്വം കൊടുക്കുന്ന തത്വമയി ചാനൽ ഓൺലൈൻ പ്രക്ഷേപണം പുനരാരംഭിക്കുന്നു എന്നറിഞ്ഞ് സന്തോഷം. ഇത് ആരംഭം കുറിച്ച സമയത്തും ഞാൻ തന്നെ അഭിപ്രായം രേഖപ്പെടുത്തിയിട്ടുള്ളതാണ്. ഏതായാലും പുനരാരംഭിക്കുന്ന ഓൺലൈൻ സംവിധാനത്തിന് എല്ലാവിധ ആശംസകൾ അർപ്പിക്കുകയാണ്. രാജേഷ് പിള്ളയ്ക്കും അദ്ദേഹത്തോടൊപ്പമുള്ള അദ്ദേഹത്തിൻ്റെ സഹപ്രവർത്തകർക്കും എല്ലാവിധ നന്മകളും നേരുന്നു. വലിയ വിജയമായി തീരട്ടെ ഈ ഓൺലൈൻ എന്ന് ആശംസിക്കുന്നു.